വാട്സ്ആപ്പ് ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ഒലീസേ ഡീല്, പിന്നെ ആരെ നമ്മൾ സൈൻ ചെയ്ത്? ഇയാൻ മാറ്റിസൺ ഡീല്, പിന്നെ എസ്താവോ വില്യൻ, പിന്നെ ഏതൊരു പുതിയ ആസ്റ്റൺ വില്യൻ ഒരു പ്ലെയർ, പിന്നെ ജോണത്തൻ ഡേവിഡ്, ഇവരെ കുറിച്ച് നാല് ട്രാൻസ്ഫർ വീഡിയോസിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. കുറച്ച് ടോപ്പിക്കൾ സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് അവസാനം ഈ വീഡിയോ ചെയ്ത്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഒലീസേ ഡീല്. ഒലീസേ ഡീല് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമുക്ക് വിവരമുള്ളത് നമ്മുടെ മലയാളികൾക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്വിറ്റർ അതായത് X.com പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവരും ഒലീസേ ഡീലിൽ നിന്ന് ബാക്കൌട്ട് ചെയ്ത ചെൽസിക്കെതിരെ വിമർശനങ്ങളാണ് മിക്കവരും ഉയർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യൂണിസ് സ്റ്റോക്സ് ഫുട്ബോൾ, പിന്നെ നീനി FC, ഇവരൊക്കെ ഭയങ്കര കർശനമായിട്ട് എന്താണ് ചെൽസിയുടെ സ്ട്രാറ്റജി, ചെൽസി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു, ഒരു ഒരു ബിഗ് സ്റ്റാർസിന് എപ്പോഴും ബിഗ് സാലറി ഡിമാൻഡ് ചെയ്യും, അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബിഗ് സ്റ്റാറിനെ സൈൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ, പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ടോപ്പ് ട്വിറ്റർ അല്ലെങ്കിൽ X.com ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ട് ഒക്കെ വെറുതെ അങ്ങനെ തള്ളി മരിക്കുകയാണ് ഇതിന്റെ പേരും പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ച് ശരാസ്, എനിക്ക് മാത്രമേ ഇതിങ്ങനെ തോന്നുന്നുള്ളൂ, ദാറ്റ് ദിസ് വാസ് എ ഗുഡ് മൂവ് ബൈ ചെൽസി. അപ്പൊ നമ്മളങ്ങനെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തപ്പോൾ കുറെ പേർക്കും അത് തന്നെ അഭിപ്രായം, ഓർ മേ ബി മിക്കവർക്കും അഭിപ്രായം നമ്മളെ പോലെയുള്ള എന്നെ പോലെയുള്ള അഭിപ്രായം ആയിരിക്കാം. ഈ പറയുന്ന കുറച്ച് ഫോളോവേഴ്സ് ഉള്ളവർക്ക് അല്ലെങ്കിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളതിൽ ആ കുറച്ച് പേര് ഈ മറ്റേ ഊതിപ്പരിപ്പിക്കുന്ന ഒരു വിഷു ആവാം, ഐ ഡോണ്ട് നോ. ബട്ട് ഐ തിങ്ക് ബാക്കിംഗ് ഔട്ട് ഫ്രം ഒലീസേ ഡീൽ ഹാസ് ബീൻ എൻ എക്സലന്റ് മൂവ് ഫ്രം ചെൽസി. അതെന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ റീസൺ, ഓൾറെഡി ടീമിൽ സൈൻ ചെയ്തിരിക്കുന്ന പ്ലെയേഴ്സിന് ഒരു സാലറി കൊടുത്തിട്ടാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. എൻസോ ഫെർണാണ്ടസ്, കൈസേഡോ, മാലോ ഗുസ്തോ, കോൾ പാൽമർ ഒക്കെ എത്ര 75K പെർ വീക്കിനാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അങ്ങനെ നിൽക്കുന്ന ഒരു പ്ലെയറിൽ എല്ലാവരും ഒരേ ലെവലിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് എക്സെപ്ഷണൽ എന്ന് പറഞ്ഞാൽ സ്റ്റേർലിംഗ്, പക്ഷെ സ്റ്റേർലിംഗ് വന്നത് ഇവർക്ക് മുമ്പാണ്. എനിക്ക് തോന്നുന്നു എൻസോ ഫെർണാണ്ടസും ആ സമയത്ത് വരുന്നതാണ് സ്റ്റേർലിംഗ്. അപ്പോൾ നമ്മളൊരു ഒരു ഒരു സ്ഥാപനത്തിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളെക്കാളിലും കൂടുതൽ ശമ്പളം ഒരുത്തം മേടിച്ചിട്ട് ഓൾറെഡി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ തലവേദന ഉണ്ടാവും. അവൻ കിഴങ്ങനായാലും നമ്മൾ പറയാം നമ്മളെക്കാളും മുമ്പിലാണല്ലോ ജോയിൻ ചെയ്തത് എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത് കുറച്ചാൾ കഴിഞ്ഞിട്ട് പുതിയ ഒരുത്തൻ നമ്മളെക്കാളും കൂടുതൽ ശമ്പളത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളായിരിക്കും നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കണം, നമ്മളിപ്പോൾ എന്താ മണ്ടന്മാരാണോ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരും. അപ്പോൾ ഒലീസേ സാലറി ഡിമാൻഡ് ചെയ്ത് നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്ലെയേഴ്സ് അവരുടെ നമ്മുടെ ചെൽസി അവർക്ക് പ്രസന്റ് ചെയ്ത പ്രോജക്ടിന്റെ മേലൊരു ചോദ്യം വരും, വൈ വർ വി നോട്ട് ഗിവിങ് ദിസ് അല്ലെങ്കിൽ വാട്ട് ഇസ് ഹാപ്പനിങ് എന്നുള്ള ഡിമാൻഡുകളും വരും. സ്വാഭാവികമായിട്ട് ഏജൻസ് പറയും, മച്ചാനെ ഓക്കെ ലെറ്റ്സ് റീവർക്ക് ആർ പറയുന്ന പോലെ കോൺട്രാക്ട്, കാരണം വേറെ ഒന്നുമല്ല, ഒലീസയ്ക്ക് നിങ്ങൾ ഇത്രയും കൊടുത്തില്ല എന്നുള്ള രീതിയിൽ. സോ ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഓൾറെഡി ടീമിൽ ഒരു ഇംബാലൻസ് ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സിറ്റുവേഷൻ ആണ് ഈ പറയുന്ന സാലറി. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി വേജ് ബില്ല് കുറയ്ക്കാൻ തുടക്കണം. അപ്പൊ അനാവശ്യമായിട്ട് സാലറി, ഈവൻ ദോ 200K പെർ വീക്ക് ഒരു മോശമല്ലാത്ത സാലറിയാണ്, ഒരു ചെൽസി ഫുട്ബോൾ ക്ലബിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാലറി ആണെങ്കിൽ തന്നെ നമ്മൾ ഓഫർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഡിമാൻഡ് ചെയ്തിട്ട് നമ്മൾ പ്ലെയേഴ്സിനെ സൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ നെഗോസിയേഷൻ പവർ കുറയും. അപ്പൊ ഇനി ഒരു പ്ലെയർ വന്നിട്ട് ചെൽസിയിലേക്ക് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അവനൊരു ഒരു വല്ലാത്തൊരു സാലറി ഡിമാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഓൾറെഡി അറിയാം നമ്മൾ ഒലീസ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ നമ്മൾ വേണ്ട എന്ന് വെച്ചത് ഇതിന്റെ കേസിലാണ്, ആൻഡ് പ്ലസ് ഏജന്റ് കമ്മീഷൻ. അപ്പൊ സോ വി വിൽ നോട്ട് ഗോ ത്രൂ. സോ ഇറ്റ്സ് വെരി ക്ലിയർ. സോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ BFC എ ബ്രഞ്ച് മാർക്ക്, നമ്മുടെ ഒരു സാലറി ലെവൽ ഉണ്ട്, ആ സാലറി ലെവലിൽ മുകളിൽ നമ്മൾ പോകില്ല, അങ്ങനത്തെ പ്ലെയേഴ്സിനെ നമ്മൾ സൈൻ ചെയ്യുള്ളൂ എന്നുള്ളതും മാർക്കറ്റിൽ ഒരു മെസ്സേജ് പോയിട്ടുണ്ട്. ആ മെസ്സേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേത് നമ്മൾ ലൂക്കാക്കും, ജിക്കാക്കും, മിക്കാക്കുവിനെ എക്കത്തിനും അനാവശ്യമായിട്ട് സാലറി പിടിച്ച് സൈൻ ചെയ്തു, അതൊക്കെ എന്തൊക്കെയായി മാറി എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. ഇനിയിപ്പോൾ സ്റ്റേർലിംഗ് മാത്രമേ ഉള്ളൂ, അവനെ കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ വേജ് ബില്ല് ഇനിയും കണ്ടമാനായിട്ട് കുറയും, അതിനെ ഒഴിവാക്കാൻ നല്ലോണം നമ്മൾ പാടുപെടും. സോ ഫോർ മീ നോട്ട് സൈനിങ് ഒലീസേ has been a good move. Yes, we missed the talent. Yes, we missed a potential player. ഉണ്ട്, പക്ഷെ നമുക്ക് എസ്താവോ വില്യൻ വരുന്നുണ്ട്, അതോടെ നമുക്ക് എസ്താവോ വില്യനെ കുറിച്ച് സംസാരിക്കാം. ഹിയർ വി ഗോ, ഒഫീഷ്യൽ, എസ്താവോ വില്യൻ വിൽ ജോയിൻ ചെൽസി ഇൻ 2025. അപ്പൊ ഒരു സീസണിലേക്ക് വേണ്ടി മാത്രമാണ് ഒലീസേനെ കൊണ്ടുവരുന്നത്, ഒരു സീസൺ അല്ല. എസ്താവോ വില്യൻ ഇസ് കമ്മിങ് ഇൻ 2025. വി ഹവ് കെൻഡി പേസ് കമ്മിങ് ഇൻ. ഓൾറെഡി നമുക്ക് ആഞ്ചലോ ഗബ്രിയൽ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. അപ്പൊ നമുക്ക് ആ റൈറ്റ് വിംഗിൽ കളിക്കാൻ പാൽമർ, നോണി മാഡോക്ക്, ആഞ്ചലോ ഗബ്രിയൽ പ്ലെയേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കാൻ നേരം നമ്മൾ ഓവർലി വരെ ഇടാവണ്ട. എസ്താവോ വില്യം വരുന്നു, ഭയങ്കര ഹൈലി റേറ്റഡ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, എന്താവും എന്നും നമുക്കറിയില്ല. ഇൻക്ലൂഡിംഗ് ഒരു ബാലൻഡോർ ക്ലോസ് പോലും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്, ബാലൻഡോർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എമൗണ്ട് കൊടുക്കണം എന്നുള്ളത്. സോ അത്രയ്ക്കാണ് പുള്ളിക്കാരനെ റേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്, വിറ്റ് ഇസ് ഗുഡ്. ക്ലിക്ക് ആയാൽ നമുക്ക് കൊള്ളാം, ക്ലിക്ക് ആയില്ലെങ്കിൽ നമ്മൾ കൊള്ളും, അത് തന്നെ. എന്നാലും ഈ ഒരു പ്ലെയറിനെ മേ ബി വി ബി സൈൻഡ് അറ്റ് എ പ്രെട്ടി എക്സ്പെൻസീവ് റേറ്റ്, 30 million + 20 million അങ്ങനെയൊക്കെയാണ് ആഡോൺസ്, 30 or 40 million + 20 million ഒക്കെ ആഡോൺസ് പറഞ്ഞു. സോ വെരി വെരി എക്സ്പെൻസീവ് സൈനിങ് പ്രത്യേകിച്ച് ആ പ്രായത്തിലുള്ള ഒരു പ്ലെയറിനെ. ഹോപ്പ്ഫുള്ളി ഇത് ക്ലിക്ക് ആവുന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നു. അതേപോലെ തന്നെ ഇയൻ മാറ്റിസൺ ടു ആസ്റ്റൺ വില്ല, ഹിയർ വി ഗോ. ഡോട്ട്മെന്റ് വന്നിട്ട് പറഞ്ഞു സൈൻ ചെയ്യില്ല, 25 million or 20 million എന്തോ കൊടുത്തു. ഡോട്ട്മെന്റിനോട് പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ആസ്റ്റൺ വില്ലയിലേക്ക് വിട്ടു, അടുത്ത കൊല്ലം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഉള്ളതുകൊണ്ട്
ഇയാൻ മാറ്റസനോട് താല്പര്യം വന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഒലീസയ്ക്കും വേണ്ടത് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ആയിരുന്നു. ഒലീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇയാൻ മാറ്റസൺ വാണ്ടഡ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അഗൈൻ. ആസ്റ്റൺ വില്ല ഓഫർ ചെയ്ത ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ. ദേ ഓഫർ ഹയർ 35 റിലീസ് ക്ലോസിനെക്കാളും 37.5 മില്യൺ റിലീസ് ക്ലോസ് കിട്ടി. പ്യുവർ പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ വന്നു. അപ്പോ ദാറ്റ്സ് അഗൈൻ എ വെരി വെരി സ്മാർട്ട് മൂവ് ഫ്രം ചെൽസി. കാരണം നമ്മളൊരു പ്ലെയറിനെ വിൽക്കാൻ ഇട്ട് കഴിഞ്ഞാൽ ചുമ്മാ നിങ്ങൾ ചോദിക്കുന്ന വിലയ്ക്ക് നമ്മൾ തരില്ല. അങ്ങനെ നമുക്കൊരു ഇമേജ് ഉണ്ട് മാർക്കറ്റിൽ. ഇപ്പോ നിങ്ങൾക്ക് 100 മില്യൺ പ്ലെയർ ആണ് ചെൽസി, 100 മില്യൺ പ്ലെയറിനെ മേടിക്കും എന്നുള്ള രീതിയിൽ. 25 മില്യൺ ഒരു പ്ലെയറിനെ നമ്മൾ വിൽക്കാൻ തയ്യാറാണെങ്കിൽ 25 മില്യൺ പ്ലെയറിനെ നമ്മൾ വിൽക്കും. ആ ഇമേജ് മാറ്റിയെടുക്കണം. അപ്പൊ ഇയാൻ മാറ്റസനെ നമ്മൾ 37.5 മില്യൺ കൊടുത്തത് ഇറ്റ്സെൽഫ് ഇസ് എ സ്റ്റേറ്റ്മെന്റ്. വി ആർ സെല്ലിംഗ് പ്ലെയേഴ്സ്. നമ്മളൊരു പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രൈസിലാണ് നമ്മൾ പ്ലെയേഴ്സിനെ വിൽക്കുന്നത്. കൈ ഹാവേർട്സിനെ വീട്ടിട്ട് ഗുഡ് ഡീൽ, മേസൺ മൗണ്ടിനെ വീട്ടിട്ട് ഗുഡ് ഡീൽ. അപ്പൊ ഇനി അങ്ങോട്ട് പോകും തോറും വി ആർ നോട്ട് ദാറ്റ് ഈസി നെഗോഷിയേറ്റേഴ്സ് എന്നുള്ള ഒരു ഇമേജ് വരണം. അത് വന്നിരിക്കണം. ഓൾറെഡി അതൊരു നല്ല രീതിയിൽ വരുന്നുണ്ട്. സെല്ലിംഗ് ഓഫ് ഇയാൻ മാറ്റസൺ ഹാസ് ബിൻ ബ്രില്യന്റ്. അതേപോലെ തന്നെ ആസ്റ്റൺ വില്ലയിൽ നിന്നും ഒരു 19 വയസ്സുകാരനായ ഒരു പ്ലെയറിനെ, മിഡ്ഫീൽഡ് അറ്റാക്കറിനെ നമ്മൾ തിരിച്ചിങ്ങോട്ട് സൈൻ ചെയ്തു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എഫ് എഫ് ഇക്ക് വേണ്ടി കളിക്കാനെന്നുള്ള റൂമേഴ്സ് വരുന്നുണ്ട്. അതായത് ഇയാൻ മാറ്റസനെ നമ്മൾ 37.5 മില്യൺ വിട്ടത് നമുക്ക് പ്യുവർ പ്രോഫിറ്റ്. മേടിക്കുന്ന പ്ലെയറിനെ നമ്മൾ ഒരു മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത ഒരു പ്ലെയറിനെ നമ്മൾ 19 മില്യണ് കൊണ്ടേ മേടിച്ചു ഒരു യങ്സ്റ്റേഴ്സിനെ. Which is, I think, it's an absolutely ridiculous deal. It's the most stupid deal of all. 19 million ഒരു പ്ലെയറിനെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ മേടിക്കുക എന്ന് പറയുന്നത് അത് എന്തർത്ഥത്തിലാണ് നമ്മൾ മേടിക്കുന്നത്? നമുക്ക് അമോർട്ടൈസ് ചെയ്യാം. 5 വർഷത്തേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയർ അമോർട്ടൈസേഷൻ പെർ ഇയർ എന്ന് പറഞ്ഞാൽ വെറും 3-4 മില്യൺ ആവുള്ളൂ. പക്ഷെ എന്നാലും ഒരു വാല്യുവേഷനും ഇല്ലാത്ത ഒരു പ്ലെയറിനെ നമ്മൾ 19 മില്യൺ. അപ്പൊ അവിടെ വീണ്ടും നമ്മുടെ എന്താ പറയണേ, നമ്മുടെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ടുള്ള ധാരണ ഒരു 19-16 വയസ്സ് പ്ലെയറാണോ ചെൽസി ആണോ? 25 മില്യൺ, 15 മില്യൺ. അതായത് ഈ 19 ഈ വയസ്സുകാരനെ നമ്മൾ 19 മില്യൺ മേടിക്കുന്നതും മാർക്കറ്റിൽ പോയിട്ട് ഒരു എക്സ്പീരിയൻസ് പ്ലെയറിന് ഒരു 85-100 മില്യൺ മേടിക്കുന്നതിന് തുല്യമാണ്. അത്രത്തോളം നമ്മൾ കാശ് ചെലവഴിച്ചു. നമ്മൾ ഹൈലി റേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ആർക്കറിയത് എന്ത് കണ്ടിട്ടാണ്? ഹോപ്പ്ഫുള്ളി നാളെ ഇവനൊരു റിട്ടേൺ ആക്കി നമുക്ക് തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്കിരിക്കാം. സോ അങ്ങനെ ഒരു റൂമർ കൂടെ വരുന്നു. ആൻഡ് ഫൈനലി ലെറ്റ്സ് എൻഡ് ദിസ് വീഡിയോ വിത്ത് ഡേവിഡ് ജോണത്തൻ. ഒരുപാട് നാളുകളായിട്ട് നമ്മൾ ലിങ്കപ്പ് ചെയ്ത ഒരു പ്ലെയറാണ് ഡേവിഡ് ജോണത്തൻ. പ്രത്യേകിച്ച് നമ്മുടെ കനേഡിയൻ സ്ട്രൈക്കർ ആയിട്ടിരിക്കുന്ന ഒരു പ്ലെയർ. ഫൈനലി നമ്മൾ ഡുറാൻ, പിന്നെ വേറെ ഏതൊരു പ്ലെയർ, പിന്നെ ഒരു ഈ പറയുന്ന ഡേവിഡ് ആയിട്ട് നമ്മൾ ലിങ്ക്ഡ് ആണെന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. നല്ല സോഴ്സിൽ നിന്നാണ് ഡേവിഡ് ആയിട്ടുള്ള ഒരു ലിങ്കപ്പ് ഒരു വാർത്ത കേൾക്കുന്നത്. സോ ഒരുപാട് മിക്സഡ് റിയാക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഒരു ക്ലിനിക്കൽ ഫിനിഷർ അല്ല, പിന്നെ പോരാത്തതിന് ഒരു ഏരിയൽ പ്രസൻസും ഇല്ലാത്ത ഒരു തരത്തിലുള്ള ഒരു പ്ലെയർ ആയിട്ടാണ്. But very physical, very strong, good technical skills, early decision making edukkunna tarathilulla player aanu. Somebody who can compete with Jackson ennulla vaarthagalum kekkunnundu. Is it a good deal? I don't know, man. I mean, namukku correct valuation la namukku oru player ne kitti kaniyal adivuli. 24 vayasukaran oru payan aanu, adum nalla exposure ulla oru player aanu. Appo 24 vayasukaran striker nalla exposure oru player ne namukku kittunnathil endanu thettullathu? നമ്മൾ ഇത്രയും നാളായിട്ട് ഐവൻ ടൂണിയുടെ പുറകിൽ നമുക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു ഐവൻ ടൂണി, ഐവൻ ടൂണി, ഐവൻ ടൂണി എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ നമ്മൾ ജോണത്തൻ ഡേവിഡിനെ നമ്മൾ കണ്ടാലും മതി. ക്രിട്ടിസിസം ആകെക്കൂടെ എനിക്ക് മൊത്തത്തിൽ ജോണത്തൻ ഡേവിഡിനെ കുറിച്ച് കിട്ടുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്ലിനിക്കൽ ഫിനിഷർ അല്ല എന്നുള്ളതാണ്. ഹീസ് ഡീസെന്റ് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. പക്ഷേ ഹീസ് ക്വിക്ക് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഹീസ് ഓൾസോ ടെക്നിക്കലി റിയലി റിയലി ഗുഡ്. ജാക്സന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അവൻ ടെക്നിക്കലി ഭയങ്കര ബ്രില്യന്റ് ആണ്. പക്ഷെ അവൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഡിസിഷൻ മേക്കിംഗും എക്സിക്യൂഷനും ഭയങ്കര പോറാണ്. ഇവിടുത്തെ ഒരു കേസിൽ ഡിസിഷൻ മേക്കിംഗ് ക്വിക്ക് ആണ്, എക്സിക്യൂഷനും ബെറ്റർ ആണെന്നുള്ളത് പറയുന്നത് കേൾക്കുന്നു. ആൻഡ് യു ഹവ് ടു അണ്ടർസ്റ്റാൻഡ് ചെൽസി നമ്മൾ ഒരുപാട് ചാൻസസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യും, ഓർ എക്സ്പെക്ടഡ് ടു ക്രിയേറ്റ് എ ലോട്ട് മോർ ചാൻസസ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ദി സൈനിങ് കുഡ് ബി ഡീസെന്റ്. വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. എനിവേ, ദോസ് ആർ ദ റൂമേഴ്സ് അറ്റ് ദ മോമെന്റ്. അങ്ങനെ കുറച്ച് ട്രാൻസ്ഫർ വാർത്തകളുമായിട്ട് ഡു ലെറ്റ് മീ നോ ഗൈസ് യുവർ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസി കാറൻ.